വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം എന്റെ ഭർത്താവിന്റെ കൈപിടിച്ച് അമ്പലത്തിൽ പോയി ഈ സൗഭാഗ്യം എനിക്ക് തന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. സൗഭാഗ്യത്തിന് പകരം കിട്ടിയത് ദുരന്തമായിരുന്നതുകൊണ്ട് എന്റെ ആദ്യത്തെ ആഗ്രഹം തന്നെ ഞാനങ്ങ് ക്യാൻസലാക്കി. ശരിയാ, ആ ദിവസങ്ങളിൽ ഞാനൊരു ദുരന്തം തന്നെയായിരുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട്. നിന്റെ ആ ധാരണ മാറിയെങ്കിൽ എന്റെ കൈപിടിച്ച് നീ ക്ഷേത്രത്തിൽ പോകും. ബാക്കി ആഗ്രഹങ്ങൾ കൂടി പറ, എല്ലാം സാധിച്ചു തന്നിരിക്കും ഞാൻ. എങ്കിലെന്റെ രണ്ടാമത്തെ ആഗ്രഹം കേട്ടോളൂ. ഭർത്താവിന്റെ ബൈക്കിന് പിന്നിലിരുന്ന് എനിക്ക് മതിവരുവോളം യാത്ര ചെയ്യണം. ആളൊഴിഞ്ഞ ഒരിടത്ത് വെച്ച് നിങ്ങളെ പിന്നിലിരുത്തി ബൈക്ക് ഓടിക്കാൻ പറ്റുമെന്നും എനിക്ക് ശ്രമിക്കണം. മൂന്ന്, ഈ സിറ്റിയിലെ ഏറ്റവും തിരക്കുള്ള തട്ടുകടയിലിരുന്ന് എനിക്ക് നിങ്ങളുടെ കൂടെ ദോശ കഴിക്കണം. നാല്, തിയേറ്ററിലെ തിരക്കിൽ നിങ്ങളുടെ പിൻബലത്തിലിരുന്ന് കൈയടിച്ചും കൂക്കി വിളിച്ചും എനിക്കൊരു സിനിമ കാണണം. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നമ്മൾ രണ്ടുപേരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് മതിയാവോളം നമുക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യണം. എന്റെ സ്റ്റാർഡം കാരണം എനിക്ക് പോലും വർഷങ്ങളായി സാധിക്കാത്ത കാര്യങ്ങളാ നീ ഇപ്പൊ പറയുന്നത്. ഞാൻ പരാജയപ്പെട്ട് കാണാൻ നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഒരു സാധാരണക്കാരി പെണ്ണിന്റെ ആശകൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ സാധിച്ചു തരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ശരി, ബാക്കി കൂടി പറ. ആദ്യത്തെ അഞ്ച് ആഗ്രഹം കേട്ടപ്പോൾ തന്നെ നിങ്ങൾ പരാജയം സമ്മതിച്ച സ്ഥിതിക്ക് ഇനിയുള്ളത് ഇത്തിരി ലൈറ്റാക്കാൻ ഞാൻ. ഇന്നും വീട്ടിൽ അടുക്കളയിൽ കയറുന്നത് ഞാനാണല്ലോ. ഒരു ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കണം. നിങ്ങൾ വെച്ച് വിളമ്പുന്ന ആഹാരം എനിക്ക് കഴിക്കണം. അതാ എന്റെ ആറാമത്തെ ആഗ്രഹം. ഏഴ്, ഒരു നിമിഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ പറയാതെ തന്നെ എനിക്ക് സമ്മാനിക്കണം. എട്ടാമത്തെ ആഗ്രഹം, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത് തന്നെ, നിങ്ങളുടെ കൈപിടിച്ച് എനിക്ക് തെരുവിലൂടെ തളരും വരെ നടക്കണം. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു കൺസെഷൻ തരാം. നടത്തം രാത്രി മതി. അതിനു മുൻപ് നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് എനിക്ക് തോന്നണമെന്ന് മാത്രം. ശരി, ബാക്കി പറ. എന്റെ ഒൻപതാമത്തെ ആഗ്രഹം എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യം, പക്ഷേ അത് ചെയ്യാൻ നിങ്ങളുടെ ഈഗോ നിങ്ങളെ അനുവദിക്കില്ല. എന്താ? നമ്മുടെ ബിസിനസ് തകർന്നു പോവാതിരിക്കാൻ വേണ്ടി സിദ്ധാർത്ഥനെ നിങ്ങൾ തിരിച്ച് ജോലിയിലെടുക്കണം. പത്താമത്തെ ആഗ്രഹം പറഞ്ഞില്ലല്ലോ. ഈ ഒൻപതെണ്ണം നിങ്ങൾ എനിക്ക് സാധിച്ചു തന്നാൽ ഞാൻ പറയാതെ തന്നെ എന്റെ പത്താമത്തെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു.